بسم الله الرحمن الرحيم. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിനോടും ശേഷമുള്ള ഓരോ നബിയോടും ഒരു കരാർ ചെയ്തിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല. ആ കരാർ ഇപ്രകാരമാണ്: ഓരോ പ്രവാചകരും ജീവിച്ചിരിക്കെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടാൽ ആ പ്രവാചകൻ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഇതേ ഉടമ്പടി ഓരോ നബിമാരും അവരുടെ സമൂഹത്തോട് ചെയ്യുകയും വേണം. ഈ കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം പറയപ്പെട്ടിട്ടുണ്ട്: അല്ലാഹു സുബ്ഹാനഹു വതആല മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം സൃഷ്ടിച്ചപ്പോൾ ആ നൂറിനോട് മറ്റുള്ള അമ്പിയാക്കളുടെ പ്രകാശങ്ങളിലേക്ക് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. അപ്പോൾ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം അവരെ പൊതിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം കൊണ്ട് അവരെ സംസാരിപ്പിച്ചു. അവർ ചോദിച്ചു: അല്ലാഹുവേ, ആരുടെ പ്രകാശമാണ് ഞങ്ങളെ പൊതിഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: അത് അബ്ദുള്ളയുടെ മകനായ മുഹമ്മദിന്റെ പ്രകാശമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അവിടുത്തെ കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ പ്രവാചകന്മാരാക്കാം. അവർ പറഞ്ഞു: ഞങ്ങൾ അവിടുത്തെ കൊണ്ടും അവിടുത്തെ പ്രവാചകത്വം കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷി നിൽക്കട്ടെ? അവർ പറഞ്ഞു: അതെ, ഞങ്ങൾ സമ്മതിച്ചു. ഈ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറഞ്ഞത്: وَإِذَا أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُّصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرَنَّهُ قَالَ أَأَقْرَرْتُمْ وَأَخَذْتُمْ عَلَى ذَلِكُمْ إِصْرِي قَالُوا أَقْرَرْنَا قَالَ فَاشْهَدُوا وَأَنَا مَعَكُمْ مِنَ الشَّاهِدِينَ اللَّهُ سُبْحَانَهُ وَتَعَالَى പ്രവാചകന്മാരുടെ കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക. ഞാൻ നിങ്ങൾക്ക് വേദവും തത്വജ്ഞാനവും നൽകുകയും എന്നിട്ട് നിങ്ങൾ വശമുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു ദൂതൻ വരികയുമാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്തേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു: നിങ്ങൾ സമ്മതിച്ചുവോ? എന്റെ ഉടമ്പടി പാലിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുവോ? ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്നവർ പ്രതികരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: എങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, ഞാനും നിങ്ങൾ ഒന്നിച്ച് സാക്ഷിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم.